ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലോഹി സ്റ്റാർ കിച്ചൺ. ഇന്ന് ഒരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള തോരനാണ് തയ്യാറാക്കുന്നത്. സുക്കിനി അല്ലെങ്കിൽ കൂസ അതുകൊണ്ടുള്ളൊരു തോരനാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിളാക്കി ഓൾ എന്ന് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സുക്കിനി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് സവാള, വെളുത്തുള്ളി, പച്ചമുളക്. തേങ്ങ ചിരകിയത് അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സുഗിനി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. സവാളയും അതിന് മസാളയൊക്കെ നന്നായിട്ട് സുഗിനിയിൽ മിക്സ് ആക്കിയെടുക്കണം. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. സുക്കിനിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ചിരകിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ സുക്കിനിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ഓപ്പണാക്കി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി നന്നായിട്ട് ഡ്രൈ ആക്കി ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള സുക്കിനി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഇത് കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിളാക്കി ഓൾ എന്ന് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.